നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി ജെ പിയുടെ ഒരു വലിയ ഗ്യാങ് അഥവാ ആർ എസ് എസിന്റെ ഒരു വലിയ ഗ്യാങ് ഈ കേരളത്തിലെ പോലീസിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ്. സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ അടിമുടി വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ ഭരണം എങ്ങനെയാണ് എന്നുള്ളത് വിളിച്ചോന്ന തരത്തിലായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയന്റെ മണ്ടക്കിട്ടൊരു പൊട്ടു കൊടുത്തതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല ലാവ്ലിൻ വിഷയം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ, സ്വർണ്ണ കള്ളക്കടത്ത് വിഷയത്തിൽ ഉൾപ്പെടെ പിണറായി വിജയൻ ബി ജെ പിയുമായി നടത്തുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കോൺഗ്രസ് തുടക്കം മുതലേ ആരോപിക്കുന്നുണ്ട്. ഉപകാരത്തിന് പ്രത്യുപകാരം എന്ന രീതിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ വലിയ തോതിൽ സഹായിക്കുന്നത്. എം ജി ശ്രീകുമാറിനെ സംഗീത നാടക അക്കാദമി ചെയർമാൻ ആക്കിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിലും ബി ജെ പിയുമായിട്ടുള്ള ഒരു വലിയ അന്തർധാര സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു തെളിവ് തന്നെയാണെന്ന് ഇപ്പോൾ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകർ പറയുന്നുമുണ്ട്. ഇതിൽ എന്തുകൊണ്ട് ആർ എസ് എസ് ഗ്യാങ് പോലീസിൽ രൂപീകൃതമാകുന്നു അഥവാ ആർ എസ് എസിന് അനുകൂലമാകുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തരത്തിലുള്ള ആളുകളെ കൂടുതൽ പോലീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നത്. ആഭ്യന്തരം തകർന്നിരിക്കുന്നു എന്ന ഒരു കാര്യം തന്നെയാണ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ നമുക്കറിയാം 2006 മുതൽ 2011 വരെയുള്ള വി എസ് സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ആഭ്യന്തരവും വിജിലൻസും ടൂറിസവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ തന്നെയാണ് ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഇപ്പോഴും അദ്ദേഹം തന്നെ തുടർന്നു വരുന്ന ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ആഭ്യന്തരം വെച്ചൊഴിയുകയോ കൊള്ളാവുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുന്നതാണ് നല്ലത് എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. തിരുത്തൽ ശക്തിയായ പാർട്ടിക്കുള്ളിൽ കോടിയേരി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന് വരും കാലങ്ങളിൽ കൂടുതൽ അസ്വസ്ഥം തന്നെയായിരിക്കും. പാർട്ടി കോൺഗ്രസിന് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി വന്നാൽ മുമ്പത്തതിനേക്കാളും 10 മടങ്ങ് ശക്തിയോടുകൂടി കണ്ണൂരിൽ തന്നെ പിണറായിക്ക് ഒരു ഒത്ത എതിരാളിയായി അദ്ദേഹം മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. ജയരാജന്മാരെ ഒതുക്കിയതുപോലെ പിണറായിക്ക് അത്ര എളുപ്പത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ ഒതുക്കാൻ കഴിയില്ല എന്ന് തന്നെ സാമൂഹ്യ നിരീക്ഷകർ പറയുന്നുണ്ട്. അതിന് കാരണം തന്നെ കോടിയേരി പ്രിയപ്പെട്ട ഒരു വിശ്വസ്തനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള വലിയ നീക്കങ്ങൾ വന്നപ്പോഴും പിണറായി വിജയൻ സഹായിക്കാത്തതാണ് അതിന് കാരണമെന്നും പല രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പറയുന്നുണ്ട്. എങ്ങനെ സഹായിക്കും, അവിടെയും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കുന്ന സി പി ഐ എംകാരും ഉണ്ട്. സ്വന്തം വിഷയം വരുമ്പോൾ ആരോട് വേണമെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ നേതാവായി പിണറായി വിജയൻ തരംതാഴ്ന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഒട്ടും തന്നെ, അതായത് ലെവലേസും കാത്തു സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയായി പരിണമിച്ചിരിക്കുന്നു എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറി എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മാത്രമല്ല വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പറഞ്ഞു നടക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ അവിടെ ദർശനം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പത്തനംതിട്ടയിൽ അവിടെ ജില്ലാ കമ്മിറ്റിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനമുണ്ടായ കാര്യവും എടുത്തു പറയേണ്ട കാര്യമാണ്. അതായത് സി പി എമ്മിനുള്ളിലെ തന്നെ ഉൾക്കലാപങ്ങൾ അല്ലെങ്കിൽ ഉൾപാർട്ടി രാഷ്ട്രീയം അതിസജീവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ പണ്ട് ബി എസ് എം പിണറായി രണ്ട് പക്ഷമായി നിന്നുകൊണ്ട് വലിയ രീതിയിൽ കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്നതിനേക്കാളും മൂർച്ഛിച്ചിരിക്കുന്ന അവസ്ഥയാണ് സി പി ഐ എമ്മിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ളത് എന്ന് വ്യക്തമാണ്.